अहंकार मोटा पिणा विजयन सूचि अधिकं दिवस वीटी कड़ी मकड़े का चल जेल वरेंचय ബിജെപി സംസ്ഥാന അധ്യക്ഷനെയും നേതാക്കളെയും വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കോർ കമ്മിറ്റി അംഗങ്ങൾ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിലാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ എൻ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഭീഷണി മുഴക്കിയത്. കെ സുരേന്ദ്രനെ വേട്ടയാടുന്നത് തുടർന്നാൽ പിണറായി വിജയൻ അധികകാലം വീട്ടിൽ കിടന്നുറങ്ങില്ല. മക്കളെ കാണാൻ പിണറായി ജയിലിൽ വരേണ്ടിവരുമെന്നുമായിരുന്നു രാധാകൃഷ്ണന്റെ വാക്കുകൾ. പിണറായി വിജയൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിന്റെ ജനതയോടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജനാധിപത്യ വിശ്വാസികളെയാണ് കേരളത്തിൽ പിണറായി വിജയൻ വെല്ലുവിളിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വൈകുന്നേരങ്ങളിൽ വന്ന് വാർത്ത വായിക്കുന്ന അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്ന പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കൊടകര കേസിൽ അറസ്റ്റ് ചെയ്തതിൽ ഏതെങ്കിലും ബിജെപിക്കാരനോ ആർഎസ്എസ്കാരനുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കെതിരായി നിങ്ങൾ വിചാരണ നടത്തുന്നത്? ആരുടെയെങ്കിലും പണം പോയിട്ടുണ്ടെങ്കിൽ അവർ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങളുമായി എന്താ ബന്ധം? ഞങ്ങളെ നിങ്ങൾ എന്താണ് വിചാരണ ചെയ്യുന്നത്? ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കരയാൻ തയ്യാറല്ല. ഞങ്ങൾ ഇതിനെ നേരിടാനാണ് തയ്യാറാവുന്നത്. പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഹുങ്കും അഹങ്കാരവുമായി വന്നാൽ അതിന്റെ പതിന്മടങ്ങ് ജനാധിപത്യ കേരളം തിരിച്ചടിക്കും. അതിശക്തമായ ഐതിഹാസികമായ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അങ്ങനെ പിണറായി വിജയൻ ഞങ്ങളെ അങ്ങനെ ആളാക്കി ഞങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിപാടി എന്നാ? ഇപ്പൊ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ കള്ളക്കേസിൽ കുടുക്കി പണ്ടിയൊക്കെ പരിചയമുണ്ടല്ലോ. ശബരിമല കാലയളവിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ കയറ്റി ഇറക്കിയ പാരമ്പര്യമുണ്ട്. ആ അഹങ്കാരം മനസ്സിന് വെച്ച് ആ അഹങ്കാരവുമായി മുന്നോട്ട് പോയാൽ പിണറായി വിജയനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അധികം ദിവസം വീട്ടിൽ കിടന്നുറങ്ങില്ല, മക്കളെ കാണാൻ ചിലപ്പോൾ ജയിലിൽ വരേണ്ട സാഹചര്യമുണ്ടാകും. കേരളത്തിന്റെ രാഷ്ട്രീയം അതാ. ഞങ്ങളങ്ങനെ ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളങ്ങനെ ജയിലിലിട്ട് കളയാം, ഞങ്ങളങ്ങനെ കള്ളക്കേസിൽപ്പെടുത്താം, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്യാം. ഇതൊക്കെയാണ് പിണറായി വിജയന്റെ ധാരണയെങ്കിൽ പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നത്, കൊടുത്ത കൊല്ലത്തും കിട്ടും, തിരിച്ചു കിട്ടും. ഒരു സംശയമില്ല, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ അത്ര ശക്തരായ ആളുകളാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രതികരണശേഷിയുള്ള ആളുകളാണ്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ഇത് കണ്ണും കാതുമോർത്ത് കാത്തു നിൽക്കുകയാണ് ഈ പിണറായി വിജയന്റെ ഈ തരത്തിലുള്ള ജനാധിപത്യ ദംശനം.